എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഹസ്തരേഖ വിജ്ഞാനത്തിൻ്റെ ഒരു അധ്യായമാണിത്. ഹസ്തരേഖ ശാസ്ത്രപ്രകാരം കയ്യിൽ ഉണ്ടാകുന്ന രേഖകളെയും കറുത്ത പുള്ളികളെയും അതുപോലെ കുറച്ച് ചിഹ്നങ്ങളെയും കണ്ട് വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയും അതുപോലെ വ്യക്തികളുടെ കഴിഞ്ഞ കാലത്തെയും അതുപോലെ വരാൻ പോകുന്ന കാലത്തെപ്പറ്റിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വിഷയത്തെപ്പറ്റി ഈ ചാനലിൽ ഏകദേശം 20 വീഡിയോകൾ ഇട്ടിരുന്നു. കുറച്ച് വീഡിയോകൾ കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും പിന്നെ കുറച്ച് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. തള്ള വിരലിൽ വളവ് നോക്കി പ്രെഡിക്റ്റ് ചെയ്യുന്ന വിധം, വിരലിൻ്റെ വലിപ്പം നോക്കി പ്രെഡിക്റ്റ് ചെയ്യുന്ന വിധം, കാൽ വിരലിൻ്റെ വലിപ്പം നോക്കി പ്രെഡിക്റ്റ് ചെയ്യേണ്ട വിധം, അങ്ങനെ പലതും പറഞ്ഞിരുന്നു. ഈ അധ്യായത്തിൽ നമുക്ക് അതുപോലെ തന്നെ വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അടയാളത്തെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെ, ഇതുപോലെ നമ്മുടെ നഖത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വെളുത്ത പുള്ളികളെ കണ്ടാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സാധാരണയായി നമ്മുടെ നാട്ടിലെല്ലാം നഖം പൂത്തു എന്നാണ് പറയാറുള്ളത്. ചിലരത് കാണുമ്പോൾ വളരെ സന്തോഷിക്കുകയും ചെയ്യുന്നു. തനിക്ക് പുതിയ കോടി അഥവാ പുതിയ ഡ്രസ്സ് കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ഇത് സത്യമാണോ? സത്യമാണെങ്കിൽ അത് ഏത് വിരലിലെ നഖത്തിൽ വെളുത്ത പുള്ളി വന്നാലാണ് പുതിയ വസ്ത്രങ്ങൾ കിട്ടുക, അതുപോലെ സമ്മാനങ്ങൾ കിട്ടുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ വെളുത്ത പുള്ളി ഏത് കാര്യത്തെയാണ് സൂചന തരുന്നത്? സാധാരണയായി ഈ പുള്ളികൾ 4 മുതൽ 7 മാസം വരെ കാണാറുള്ളൂ. ചില അവസരങ്ങളിൽ ഇത് പ്രത്യക്ഷപ്പെട്ട് 3 മാസം കൊണ്ട് അപ്രത്യക്ഷമാകും. ഈ വെളുത്ത പുള്ളികൾ എല്ലാ വിരലുകളിലും പ്രത്യക്ഷമാകാറുണ്ട്. ഏതെല്ലാം വിരലുകളിൽ ഈ വെളുത്ത പുള്ളി വന്നാൽ നമുക്ക് എന്തെല്ലാം സൂചനയാണ് തരുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് തള്ള വിരലിനെ നോക്കാം. തള്ള വിരലിൽ ഇതുപോലെ വെളുത്ത പുള്ളി വന്നാൽ ഇത് പുതിയ സ്നേഹമുണ്ടാകുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇത് വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ അവരുടെ ഇണയോട് കൂടുതൽ സ്നേഹം തുടങ്ങാനും അതുവരെ അവരുടെ ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. അതുപോലെ വിവാഹിതനല്ലാത്ത ആളിന് പ്രേമബന്ധം തുടങ്ങുമെന്നതിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തള്ള വിരലിൽ ഇതുപോലെയുള്ള പുള്ളികൾ വന്നാൽ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ തുടങ്ങും എന്നതിൻ്റെയും സൂചനയാണ്. അടുത്തതായി ചൂണ്ടുവിരൽ എന്നറിയപ്പെടുന്ന തർജ്ജനി. തർജ്ജനയിലെ നഖത്തിലാണ് ഇതുപോലെ വെളുത്ത പുള്ളികൾ വരുന്നെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. താങ്കളുടെ പ്രവർത്തന മേഖലയിൽ പുരോഗതി ഉണ്ടാകുമെന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തൊഴിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ പ്രമോഷനും ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ പുരോഗതിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പുതിയ ടെൻഡർ കിട്ടുക, പുതിയ കോൺട്രാക്ട് വർക്ക് തുടങ്ങുക, അത് അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കച്ചവടം തുടങ്ങും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി നടുവിരൽ എന്നറിയപ്പെടുന്ന മധ്യമ. മധ്യമയുടെ നഖത്തിലാണ് ഇതുപോലെ വെളുത്ത പുള്ളി പ്രത്യക്ഷപ്പെട്ടാൽ ഇത് മനസ്സിലാക്കുന്നത് വേഗം തന്നെ ഒരു വലിയ യാത്ര ആരംഭിക്കുമെന്ന്, അതും ഒരു നല്ല ഫലപ്രാപ്തി തരുന്ന യാത്ര. അടുത്തതായി മോതിരവിരൽ എന്നറിയപ്പെടുന്ന അനാമിക. അനാമികയുടെ നഖത്തിലാണ് ഈ വെളുത്ത പുള്ളി പ്രത്യക്ഷപ്പെട്ടാൽ മനസ്സിലാക്കേണ്ടത് പ്രശസ്തിയും അതുപോലെ ആകസ്മികമായ ധനപ്രാപ്തി ഉണ്ടാകുമെന്നതിനെ സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ ലോട്ടറിയിലൂടെയാകാം, കളഞ്ഞു കിട്ടുന്നതാകാം, ഷെയർ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ ലാഭമുണ്ടാകാം. ഇതൊക്കെയാണ് ഈ പുള്ളി സൂചിപ്പിക്കുന്നത്. അതുപോലെ സമ്മാനങ്ങൾ കിട്ടുക, അതെ, അതിൽ പുതിയ വസ്ത്രങ്ങളും പെടുന്നു. അടുത്തതായി ചെറുവിരൽ എന്നറിയപ്പെടുന്ന കനിഷ്ഠിക. കനിഷ്ഠികയുടെ നഖത്തിലാണ് ഈ വെളുത്ത പുള്ളി പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ മനസ്സിലാക്കുക വസ്തുക്കൾ വിൽക്കുന്നതിൽ നിന്ന് ലാഭം, അതുപോലെ പുതിയ വീടോ പുതിയ പെരേടമോ വാങ്ങുക, അതുപോലെ ഏതെങ്കിലും പുതിയ വഴിയിലൂടെ ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിലിൽ ഉയർച്ചയും പ്രതീക്ഷിക്കാം. ഏത് നഖം പൂക്കുമ്പോഴാണ് പുതുവസ്ത്രം കിട്ടുമെന്ന് മനസ്സിലായല്ലോ. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബർ കൂടുന്നതനുസരിച്ച് ഈ ചാനലിലൂടെ രഹസ്യ വിവരങ്ങളും കൂടുന്നതായിരിക്കും.
മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.